ഹലോ വൺ, ദിസ് ഈസ് ഫോർ വാസ് യു വാച്ചിങ് ആൻഡ് ഓപ്പിക്സ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നല്ല ഹണിമൂൺ സമയത്താണ്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 24 കഴിഞ്ഞു, 5 ആകാൻ പോകുന്നു. ഓക്കെ, നമ്മ ശരിക്കും കല്യാണം ഞാൻ ഇങ്ങനെ അറിയുന്നറിയോ. അപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ ഉള്ളത് ഇതാ, നമ്മുടെ അഡോബിക്സിലെ ഫവാസ്ക ആണ്. അപ്പൊ ഫവാസ്ക പറ, എന്തിനുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു, ഉഷാറായിട്ട് പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റുമല്ലോ, അതന്നെയാണ് യൂട്യൂബിന്റെ സന്തോഷം. അതാ വാക്കാണ് നമുക്ക് ഇത്രയും സമയം പറയാണ്ട് കിട്ടുന്നില്ല. നമ്മൾ ഇങ്ങനെ ബോണ്ട് ബോണ്ട് എന്ന് പറയും, റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ യൂട്യൂബിന്റെ ഏറ്റവും വലിയ, യൂട്യൂബ് കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. അതന്നെ. അപ്പൊ നമുക്ക് ഫവാസ്കാരം കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, നല്ല ഹണിമൂൺ സമയത്താണ് ഇപ്പൊ നമ്മളെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫവാസ്കാരം പോലത്തെ ആൾക്കാർക്ക് ഇല്ലാണ്ടാണ് നമ്മളെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ വളർന്നു വന്നത്. ഫവാസ് ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? അല്ല, നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാല് കുറച്ച് 3.5 വർഷം മുന്നെയാണ്. അന്ന് പറഞ്ഞ ഇന്റർനെറ്റും അല്ലെങ്കിൽ യൂട്യൂബും ഒന്നും സുലഭമായിട്ടില്ല. ഒരു മാസം ഒരു ജി ബി, അതുപോലെ 15 രൂപക്ക് 150 MB, അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു ആ ഒരു സമയം. പിന്നെ നെറ്റ് എന്താണ്, ബഫറിംഗ് ആയിരുന്നു. ഇനിയിപ്പോ 1 GB കിട്ടിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ബഫറിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ വന്നത്. ഇന്നിപ്പോ ഏതൊരു കൊച്ചു പിള്ളേരുടെ കയ്യിലും എന്തെങ്കിലും ഒരു 64 MP അല്ലെങ്കിൽ 32 MP ഇല്ലാത്ത ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരുമില്ല. നമ്മളതൊന്നും അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്ന് പറയുമ്പോ ഈ 3 years എന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അന്ന് അങ്ങനെ ആയിരുന്നു. ജിയോ ഇല്ല, നെറ്റ് ഇല്ല, അതുപോലെ യൂട്യൂബ് എന്താണെന്ന് അറിയില്ല. യൂട്യൂബിൽ എന്തെങ്കിലും ഇതേപോലെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, പേയ്മെന്റ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടാണ് ഞാനൊക്കെ യൂട്യൂബ് ടെക് വീഡിയോ ചെയ്തത്. സ്ക്രീൻ റെക്കോർഡ്സ് അങ്ങനെ 10-20 വീഡിയോസ് ചെയ്ത് പിന്നെയാണ് ഫേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അങ്ങനെ ഒന്ന് വന്ന് ഇപ്പൊ ഈ ഒരു ലെവലിലെത്തി. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത് ഇക്കാടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തിയത്. ഓക്കെ, ഇക്കാരെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരാൾ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടു, നമ്മളെ കമ്മ്യൂണിറ്റി ഒരു ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടു. ഇവൻ ജസ്റ്റ് എന്താ, ഇന്ന മെയിൽ അയച്ചു, എനിക്ക് സെലക്ഷൻ കിട്ടി, എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഒരു ചങ്ങനെ കൂടി മാസ്റ്റർ പീസ് ആദ്യം നിസാർ ബാബു അല്ല, അമ്മ രണ്ടാം കൂടി ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞ ഇവനെ കൂട്ടിക്കൊന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ രണ്ടാം മാക്സിമം ആളുകളെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ ഇത് പെട്ടെന്ന് ഉണ്ടായത് നമ്മളൊരു ഗെറ്റ് ടുഗദറിൽ രണ്ടോ മൂന്നോ ദിവസം ഒരു ദിവസം ക്യാപ്പാണ്, മറ്റേത് ഞാൻ ടെക്സ്റ്റ് ആയിട്ടിട്ടുണ്ടല്ലോ. ആ ഒരൊറ്റ ക്യാപ്പിലുണ്ടായത് നമ്മളൊരു ഗെറ്റ് ടുഗദർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 30 പേർക്കും കൂടെ ഉപകാരപ്പെടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. നമ്മളെന്നല്ല, ഇപ്പൊ രതീഷേട്ടനുണ്ട്, അങ്ങനെയുള്ള പല യൂട്യൂബേഴ്സ് ഉണ്ട്. രതീഷേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ യൂട്യൂബില് യൂട്യൂബ് എന്നല്ല, സോഷ്യൽ മീഡിയാസിലൊക്കെ അരച്ചു കുടിച്ച ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ എക്സ്പീരിയൻസുകളും അത് നമുക്ക് 4-5 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇനി ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ആവാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വെച്ചത്, മീറ്റപ്പ് വെച്ച്. പിന്നെ പറയാനുള്ളത് ഫവാസ്ക ചെയ്യുന്ന ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ലക്ഷറി സെറ്റപ്പിലാണ് ചെയ്യാറ്. ഭയങ്കര ഒരു കാണാൻ രസമാണ്. നമ്മ കണ്ടന്റ് നല്ല നോക്കില്ല, നമ്മ ഒരു സെറ്റപ്പ് ഹലോ വൺ, ദിസ് ഈസ് ഫവാസ്, യു വാച്ചിങ് ആൻഡ് ഓപ്പിക്സ്. അതിലാണ് ഈ ഫവാസ്കാര ചാനൽ എല്ലാവരും വീണത്. പിന്നെ ഫവാസ്ക ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 24 കഴിഞ്ഞു, 5 ആകാൻ പോകുന്നു. ഓക്കെ, നമ്മ ശരിക്കും കല്യാണം ഞാൻ ഇങ്ങനെ അറിയുന്നറിയോ, അൺബോക്സിംഗ് വീഡിയോ കോൾ ചെയ്തില്ലേ? വീഡിയോ കല്യാണം ഒരു സ്റ്റാറ്റസ് പോലും വെക്കാതെ സംഭവം നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല, സാഹചര്യം. അപ്പൊ ഇനിയിപ്പോ അത് അറിയിച്ചിട്ട് ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അത് വീഡിയോ കോൾ അവരും അറിഞ്ഞിട്ട് വിളിച്ചല്ല, ഞാൻ വിചാരിച്ച അന്ന് മാരേജിന് എന്തോ ആശംസ പറയാനൊക്കെ വിളിക്കായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചതാണ്. പക്ഷെ തിരിച്ചു വിളിച്ചപ്പോ ഇവ എന്തായിരുന്നു, ഇവരും പറഞ്ഞപ്പോഴാണ് അതാകെ ഡ്യൂട്ടി പറയുന്നുണ്ട്. അയ്യോ ഫവാസ്കാരം മാരേജ് ആണ്, കല്യാണ ചെക്കൻ അവിടെ ഇരുന്ന് വീഡിയോ പബ്ലിഷ് അന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പൊ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ടെക് വീഡിയോസ് ഒക്കെ ആണ് ചെയ്യാറ്. അപ്പൊ എങ്ങനെയാണ് ഐഡിയാസ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? ഐഡിയാസ് ഒന്നുമില്ല. നമ്മള് ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ എടുത്ത് നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പഠിക്കാതെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഒന്നും വേണ്ട, നമുക്കിപ്പോ മൊബൈൽ
ഐഫോൺ സെക്യൂർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ട സൊല്യൂഷൻ ഞാൻ നോക്കും, അത് നമ്മൾ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ ചെയ്ത അത്യാവശ്യം ഏകദേശം പ്രൊഡക്ട്സ് ഒക്കെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാണ്, എന്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടില്ല. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരാൾക്ക് എന്റെ അതേ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ അങ്ങനെ കണ്ടന്റ് പിന്നെ നമുക്ക് ഗൂഗിൾ ഉണ്ട്, അതുപോലെ സെർച്ച് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നെ ഒരുപാട് കമന്റ് ചെയ്യും. അപ്പൊ ആ കമന്റ് നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യും, അയാൾക്കെങ്കിലും ഉപകാരപ്പെടുത്തേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടന്റുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സന്തോഷം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഫവാസ്കാന്റെ പിന്നെ വിശേഷങ്ങള്. അപ്പൊ നമ്മളെ ചാനൽ വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാലി നേരത്തെ പറയാൻ വെച്ചാൽ ഇപ്പൊ ഓർമ്മ വന്നെ, ശരിക്കും പറഞ്ഞാലി നമ്മള് പിന്നെ എന്താ പറയാ, പുറത്തുനിന്നൊക്കെ നമ്മൾ ഇപ്പൊ വിചാരിക്കും ഫവാസ്കാന്റെ വീട്ടിൽ പോയി വീഡിയോ ആണോ, ഒരിക്കലും കിട്ടില്ല. പുള്ളിക്കാരൻ എങ്ങനെയാലും ബിസി ആയിരിക്കും. അപ്പൊ നമ്മൾ പറയും ജാടയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാം, എന്നാലേ മനസ്സിലാവും ഒരാളെ സ്വഭാവം. ഏതൊരു ക്രിയേറ്റർ ഞാൻ ഏതൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊക്കെ സംസാരിക്കണമെന്നും വീഡിയോ ചെയ്യണമെന്നും കോൾ ചെയ്യണം എന്നൊക്കെ തന്നെ ആണെങ്കിലും, പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ നിങ്ങളോട് ഇപ്പൊ നിങ്ങളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാം, ഇപ്പൊ ഒരു അഞ്ചാറ് കോൾ നമുക്ക് വന്നു, എങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യും? ഇനി അറ്റൻഡ് ചെയ്താൽ തന്നെ അതിൽ ഒന്നേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ തന്നെ കണ്ടില്ല ഇങ്ങനെ കോഴ്സ് വന്നോളൂ. അപ്പൊ നമ്മള് പബ്ലിഷ് നമ്പർ കൊടുക്കാത്തതും നിങ്ങളെ കമന്റ്സ് ചിലപ്പോ റീപ്ലൈ ചെയ്യാത്തതൊക്കെ ഞാൻ ഏകദേശം ഒക്കെ റീപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മളെ ഒരു ഇതില്. പക്ഷെ ലിമിറ്റഡ് ആയിട്ട് വരുമ്പോ ചിലപ്പോ എത്തിപ്പെടാൻ സാധിക്കില്ല. നമ്മളൊരാളല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ കമന്റ് ചെയ്യാൻ നിന്നാ അതാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ ഞാൻ കമന്റ് ഒക്കെ റീപ്ലൈ കൊടുക്കാൻ പോയാൽ കണ്ടന്റ് അടുത്ത വീഡിയോസ് ഒന്നും എനിക്ക് വരില്ല. അതൊന്നല്ല, ഇതാണ് സംഭവം. ശരിക്കും മനസ്സിലായില്ല. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടാലേ നമുക്ക് ശരിക്കും ഒരാളുടെ സ്വഭാവം മനസ്സിലാവും. ഫോസ്കാനെ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ആക്റ്റീവ് ആണ്. തുടക്കത്തില് ഇത് ഇങ്ങനത്തതൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ആക്റ്റീവ്നെസ്സും പോസിറ്റീവ് പറയുന്നുണ്ട്. അതാണ് നിങ്ങളെ യുണീക്ക് കണ്ടന്റ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ചെയ്യാ. ഒരുപാട് പേര് ചിലപ്പോ നിങ്ങൾ ആദ്യം തന്നെ ഇൻട്രോ എന്ത് ഇൻട്രോ ആടോ എന്നൊക്കെ ചോദിക്കും. അത് നമ്മളിപ്പോ പലരും നെഗറ്റീവായിട്ട് വന്നവർക്കൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണുമ്പോഴാണ് അവരെ ഇഷ്ടപ്പെടുക. അപ്പൊ നിങ്ങൾ സൗണ്ട് മോശമാണെന്ന് പറയും, നിങ്ങൾ ചെയ്യുന്ന സംഭവം പോരാന്ന് ഷെയ്ക്കി ആയിട്ടാണോ ഷൂട്ട് ചെയ്യുന്ന പറയും. ഇതൊന്നും അല്ല അതിൽ കാര്യം. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സിന് 100% ഓക്കെ ആണെങ്കിൽ ചെയ്യാം. അടുത്തതിൽ ബെസ്റ്റ് ചാനലായിട്ട് മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. അതിനുള്ള എല്ലാ സംഭവവും നിങ്ങളെ കയ്യിൽ. പിന്നെ പറയാനുള്ളത് നമ്മൾ ഇൻട്രോ എടുക്കുമ്പോൾ മുൻകൂട്ടി ജാമ്യം എടുത്തിന് പേടിച്ചൊക്കെ പറഞ്ഞു ശരി മനസ്സിൽ കോൽക്കളി ബാൻഡടി. യുണീക്ക് അപ്പൊ കുറെ ആൾക്കാർ നെട്ടിട്ടുണ്ട്. അപ്പൊ തെറ്റിയാൽ അപ്പൊ ശരി. അപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ എടോ ഫിക്സ് ചാനൽ കണ്ടില്ല കാണാം, ഓക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ കിട്ടുന്ന വീഡിയോസായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.